ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് വെഡിങ് റൂം. ഇന്ന് നമുക്ക് ലളിതാംബിക അന്തർജനത്തിൻ്റെ പഞ്ചാര ഉമ്മ എന്ന ചെറുകഥ നോക്കാം. ഒരു പൈതലിൻ്റെ കഥയാണ്, ഒരു കുഞ്ഞു വാവയുടെ കഥയാണിത്. വലിയ ലോകങ്ങൾ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ തുടങ്ങുന്നത് എങ്ങനെയാണ്, വലിയ സ്ട്രഗിൾസിലേക്ക് തുടങ്ങുന്നതിന് നമ്മൾ കുഞ്ഞുനാളിലെ സ്ട്രഗിൾ ചെയ്യുകയാണ്. അതായത് ഒന്ന് ചരിയാനും കമിഴ്ന്ന് വീഴാനും പിന്നെ ഒന്ന് തല മെല്ലെ ഒന്ന് ഉയർത്താനും ഒന്നിരിക്കാനും ഒന്നിഴയാനും പതുക്കെ പതുക്കെ പിച്ചവയ്ക്കാനും എല്ലാം സ്ട്രഗിൾ ചെയ്താണ് നമ്മൾ കുഞ്ഞുനാളിലെ വരുന്നത്. പിൽക്കാലത്തേക്കുള്ള സ്ട്രഗിളിൻ്റെ ഒരു ട്രെയിനിങ്ങാണ് ഈശ്വരൻ നമുക്ക് തരുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രഗിളിൻ്റെ അധ്വാനത്തിൻ്റെ സുന്ദരമായ ഒരു വർണ്ണനയാണ് പഞ്ചാരയമ്മ, ലളിതാംബിക അന്തർജനത്തിൻ്റെ പഞ്ചാരയമ്മ. നമുക്ക് നോക്കാം. കുഞ്ഞിക്കണ്ണുകൾ തെല്ലു തുറന്നു, പെട്ടെന്ന് അടച്ചു കളഞ്ഞു. ഉണർവിൻ്റെയും ഉറക്കത്തിൻ്റെയും അതിരിൽ ഒരു നിമിഷം. ഉറക്കം യാത്ര പറഞ്ഞു, ഉണർവ് എത്തിയതുമില്ല. ചുരുൾ നിവരാത്ത ചെറുകൈകൾ കൊണ്ട് തിരുമ്മി തിരുമ്മി വീണ്ടും കണ്ണു തുറന്നു. ചുറ്റുപാടും ശൂന്യത, മരവിച്ച മൗനം, മാഞ്ഞുപോയ ഒരു മധുര സ്വപ്നത്തിൻ്റെ ലഹരി ആ ദൃഷ്ടികളിൽ തങ്ങി നിന്നു. ഓർമ്മയും മറവിയും കൂടി ഓമനക്കവിളികളിൽ നിഴലുണ്ടാക്കി. അവിചാരിതമായ പരിവർത്തനത്തിൽ അമ്പരന്ന വട്ട്. കുഞ്ഞുണർന്നു വരുന്നത് എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ആരെയോ എന്തിനെയോ പ്രതീക്ഷിക്കും വിധം അലസനായി അവൻ സ്വല്പം കിടന്നു. ചിരിപ്പിക്കുന്ന മുഖം, മാധുര്യമൂറുന്ന സ്പർശനം, ഇതൊക്കെ ആരുടെയാ? കുഞ്ഞിൻ്റെ അല്ല. മൃദുലമായ താരാട്ട്, സ്വപ്നാനുഭൂതിയേക്കാൾ സുന്ദരമായ സുഖകരമായ ആ അനുഭവങ്ങൾ ഇല്ല, അതവിടെയില്ല. അമ്മ അവിടെയില്ല, അതാ ഉദ്ദേശിച്ചത്. മിഴിവിടർന്ന് നാലുപാടും നോക്കി, കൈകാലുകൾ നിലത്തിട്ടടിച്ചു. അക്ഷമയോടെ ചില ഒച്ചകൾ പുറപ്പെടുവിച്ചു. ഇത്ര നാളുകൾക്കിടയ്ക്ക് താൻ പഠിച്ച വിദ്യകളെല്ലാം എടുത്തു, എന്നിട്ടും ഫലമില്ല. ഉമ്മ നിറഞ്ഞ ആ മുഖവും ഓമനിക്കുന്ന കൈകളും വിദൂരമായി തന്നെ ഇരുന്നു. അവന് കരയുവാൻ അത്ര രസം തോന്നിയില്ല, കരയാനുള്ള മൂഡിലൊന്നും അല്ല കക്ഷി. അതും ധാരാളം പുഞ്ചിരികൾ വിരിഞ്ഞ ഒരു നല്ല ഉറക്കത്തിന് ശേഷം. അലക്ഷ്യമായി ഒന്ന് ഞെരിഞ്ഞു വിരിഞ്ഞു, പിന്നെ ഏതോ വാസനയാൽ പ്രേരിതനായിട്ടെന്ന പോലെ കുരുന്നു വിരലുകൾ വായിൽ വെച്ച് ഊറി നുണയാൻ തുടങ്ങി. ശാന്തമായ പ്രസന്നത, അലസമായ ഏകാന്തത, പരിസരങ്ങളിലേക്ക് അവൻ ഒതുങ്ങി. ചില്ലി ചുളിച്ച് ഒരുതരം നിസ്സഹായ ഭാവത്തിൽ ചുറ്റുപാടും നോക്കിക്കൊണ്ടിരുന്നു. ചുമരിലിരുന്ന മുഖക്കണ്ണാടിയിൽ വെളിച്ചം വീണ തെളിച്ചം കണ്ട് കുറേ നേരം കിടന്നു. അതിൻ്റെ അടുത്ത് ഒരു നാഴികമണി ടിക് ടിക് എന്ന് ആടുന്നു. ചലനമില്ലാത്തതിൽ നിന്ന് ചലിക്കുന്നതിലേക്കായി ആ ദൃഷ്ടികൾ. കുഞ്ഞിൻ്റെ ഡെവലപ്മെൻ്റാണ് ചലനമില്ലാത്തതിൽ നിന്ന് ചലിക്കുന്നതിലേക്ക് ദൃഷ്ടികൾ പായിക്കുന്ന കുഞ്ഞ്. അരനിമിഷം കഴിഞ്ഞില്ല, അയക്കോലിൽ കിടന്ന ചുവപ്പ് സാരിയുടെ കടുനിറം അവൻ്റെ കണ്ണിൽ പതിഞ്ഞു. എല്ലാം പുതുമകൾ, എല്ലാം അത്ഭുതങ്ങൾ. ഒന്നിലും അവൻ്റെ കണ്ണ് ഉറക്കുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. അവൻ്റെ മൂക്കിന് നേരെ ചെറിയ ചീറ്റലോടെ പൊൻനിറത്തിലുള്ള ഒരു തുമ്പി പാറി വന്നു. നേരിയ വെളിച്ചത്തിൽ ഒരു പ്രകാശവലയം സൃഷ്ടിച്ചുകൊണ്ട് ചുറ്റി ചുറ്റി അത് മേലോട്ടുയർന്നു. വീണ്ടും തിരിഞ്ഞതാണ് അവൻ്റെ ചെവിക്ക് ചുറ്റും വലയം വെച്ച് പാളിപ്പൊങ്ങി മച്ചിൽ നിന്ന് തൂങ്ങിയ ഒരു ചിലന്തി വലയിൽ ചെന്ന് പറ്റി. നോക്കി നോക്കി കണ്ണുകൾ കഴിച്ചപ്പോൾ ക്ഷീണനായി ഒന്ന് നെടുവീർത്തു. അവൻ തല തിരിച്ചു കളഞ്ഞു. ഞങ്ങൾ അങ്ങനെയാണ്, കുറേ നേരം ഒരു കാര്യത്തിൽ നോക്കിയിരിക്കുമ്പോൾ അവർ ക്ഷീണിക്കും, കണ്ണുകൾ ക്ഷീണിക്കും, അപ്പോൾ തിരിഞ്ഞു കിടക്കും. സംഭവരഹിതമായ 4-5 നിമിഷങ്ങൾ പിന്നെ, നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവ ബഹുലം എന്ന് പറയും, പക്ഷേ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുറേ നേരം ഒന്നും സംഭവിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് വലിയ കാര്യം. സംഭവരഹിതമായ 4-5 നിമിഷങ്ങൾ പിന്നെയും ചുവടെ ആ മുറിയുടെ മൂലയ്ക്ക് ആ വലിയ കട്ടിലിനും പെട്ടിക്കും ഇടയിലായി അസാധാരണമായ ഒരു പുതിയ ശബ്ദം. അവനെ ചിരിപ്പിക്കുന്ന അമ്മയുടെയോ കരയിക്കുന്ന വേലക്കാരിയുടെയോ ശബ്ദത്തിനേക്കാൾ നേർത്തത്. എടുത്തു പറയുന്നുണ്ട്, ചിരിപ്പിക്കുന്ന അമ്മയുടെ ശബ്ദവുമല്ല, കരയിപ്പിക്കുന്ന വേലക്കാരിയുടെയല്ല. അപ്പോൾ വേലക്കാരികൾ എപ്പോഴും കരയിപ്പിക്കുന്നവരാണെന്നൊരു ധ്വനിയുണ്ട് അതിൽ. അല്പം മുമ്പ് പരിചയപ്പെട്ട ആ പൊൻതുമ്പിയുടെ മൂളലിനേക്കാൾ കനത്തത് തിരിച്ചറിയാണ്. മൂളലിനേക്കാൾ കനത്തതാണ് അമ്മയുടെ ശബ്ദമല്ല, വേലക്കാരിയുടെ ശബ്ദമല്ല, പിന്നെ എന്താണ്, എന്നാൽ ഇതുവരെ കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ളൊരു ശബ്ദമാണ്. അമ്പരപ്പോടെ അവൻ എങ്ങിങ്ങ് തിരിഞ്ഞു. ഒരു പൂച്ച. മിനുങ്ങുന്ന കണ്ണുകളും
കറുത്ത കഴുത്തിനു ചുറ്റും വയറിനടിഭാഗവും വെള്ളപ്പുള്ളികളുമുള്ള ഒരു തടിച്ച കണ്ടൻ പൂച്ച. ആഹ്ലാദ തള്ളലോടെ ഒരു ശബ്ദം പുറപ്പെടുവിച്ച് അവൻ കൈകാലിട്ടിളക്കി. താൻ കണ്ട വസ്തുക്കളിലേക്കും അവന് പിടിച്ചത് അതാണെന്ന് തോന്നി. അതിനെ പിടിക്കാൻ എന്ന പോലെ ആ കൊച്ചു കൈകൾ എത്തി വലിഞ്ഞു. നടക്കുന്ന കാര്യമാണോ? ചരിഞ്ഞ് ഉടൽ പകുതി കമഴ്ന്ന് കാൽമുട്ടുകൾ ഊന്നി കുതിച്ചു. ആ ശ്രമത്തിൽ പുതപ്പ് മുഴുവൻ നീങ്ങിപ്പോയി. തളിർമേനി തറയിൽ ഉരഞ്ഞ് വേദനയുണ്ടാക്കി. പക്ഷേ നിലത്താണ് കിടക്കുന്നത്, തൊട്ടിലിലല്ല. എന്നിട്ടും അവൻ കൂടുതൽ ഒച്ച വെച്ച് ചിരിച്ചുകൊണ്ടിരുന്നതേയുള്ളൂ. എത്ര കൗതുകകരമായ ഒരു കാഴ്ച! പക്ഷേ ആ പൂച്ച ഇതൊന്നും ഗൗനിച്ചതേയില്ല. ഇങ്ങനെയൊന്നും അവിടെ ഉണ്ടെന്ന ഭാവമേ ഇല്ല അതിന്. ഒരു രസം പിടിച്ച കുറുങ്ങലോടെ വാൽ ചുഴറ്റി ചെവി ഊർപ്പിച്ച് ആ പെട്ടിയുടെ ഇടയ്ക്കുള്ള ഒരു പാറ്റയിൽ തന്നെ ലാക്കുറപ്പിച്ച് അത് പെട്ടെന്നൊരു ചാട്ടം. ഒന്ന് രണ്ട് കുപ്പികൾ ഉടഞ്ഞു, ഒരു തകരപാത്രം മറിഞ്ഞു. ഞൊടിക്കുള്ളിൽ പാറ്റയെ വായിലാക്കിക്കൊണ്ട് പൂച്ച പുറത്തേക്കൊരു പാച്ചിൽ. അങ്ങനെ ആ രംഗം കഴിഞ്ഞു. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വലിയ രംഗം തന്നെയാണത്. എങ്കിലും അവന് ആകെ കൂടെ ഒരു ഉന്മേഷം തോന്നി. തകരപാത്രത്തിൻ്റെ പടപട ശബ്ദം, പൂച്ചയുടെ കരണം മറിച്ചിൽ, അവസാനം മിന്നൽ വേഗത്തിലുള്ള ആ ഓട്ടം. കഴുത്തു തിരിച്ച് നടുവ് വളച്ച് ആവതി ശ്രമപ്പെട്ട് അവൻ ആ വാതിലിന് നേരെ വീണ്ടും വീണ്ടും നോക്കി. ഇല്ല, അതിൻ്റെ നിഴൽ പോലുമില്ല, പുതുതായി ഒന്നുമില്ല. ആ കിടപ്പിൽ അവന് മുഷിവ് തോന്നി. തനിച്ച് എത്ര സുഖകരമായാലും അരഭാഗം മുഴുവനും എങ്ങനെയോ നനഞ്ഞു കഴിഞ്ഞ ഈ വിരിപ്പിൽ ഇനി എന്താണ് വേണ്ടത്? കരയുകയോ? ചുണ്ടുകൾ ചെറ്റുവിടർത്തി ഒരു നേരിയ ഞരക്കത്തിൻ്റെ മട്ടിൽ ആരംഭിച്ചു. വയ്യ, അത് സാധ്യമല്ല, കരയണമെന്നൊക്കെ ഒന്ന് വിചാരിച്ചു. എന്നിട്ട് വിചാരിച്ചു, വേണ്ട, കരയണ്ട. ഈ കാലത്തിനിടയ്ക്ക് അവൻ വളരെ വളരെ കരഞ്ഞു കഴിഞ്ഞു. ധാരാളം ചിരിക്കുകയും ചെയ്തു. ഇത് രണ്ടുമല്ലാതെ മറ്റൊരു വഴിയുമില്ലേ? കുഞ്ഞിൻ്റെ ഒരു കാര്യം, കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ, കുറേ കരഞ്ഞു. ജനിച്ച അന്നൊട്ട് കരച്ചിലാണ്. പിന്നെ ചിരിയുമുണ്ട്, ഓഫ് കോഴ്സ് ചിരിയുമുണ്ട്. അപ്പോൾ ഒരുപാട് ചിരിച്ചു, ഒരുപാട് കരഞ്ഞു. ഇനിയിപ്പോൾ എന്താ വഴി? പൂച്ചയുടെ പരാക്രമങ്ങൾക്കിടയിൽ തിരിഞ്ഞു മറിഞ്ഞ് താൻ അറിയാതെ അവൻ്റെ പകുതി ഭാഗം കമഴ്ന്നിരുന്നു. പുതിയ ഒരാശയം. ഇടത്ത് കൈമുട്ട് നിലത്തമർത്തി വലത്തുതോൾ വഴക്കി ആഞ്ഞുയർന്ന് എടുത്തൊരു മറിച്ചിൽ. അതെ, അത് ശരിയായി. കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായി അവനിത് പഠിച്ചിട്ട്. മൂക്ക് നിലത്ത് മുട്ടാതെ, കഴുത്തു ചായാതെ ഒരു പൂവൻ കോഴിയെപ്പോലെ അവനിപ്പോൾ തല ഉയർത്തിപ്പിടിക്കാം. എന്തൊരഭിമാനം! വിജയോല്ലാസത്തോടെ അവൻ ആർത്തു ചിരിച്ചു. തറയിലിട്ട് തല്ലിത്തല്ലി ചോരക്കൈകൾക്ക് ചുവപ്പ് ഇരട്ടിച്ചു. ഈ ആഹ്ലാദ തിളപ്പിൽ താനറിയാതെ നെറ്റി രണ്ടു തവണ തറയിലിടിച്ചുപോയി. എന്നിട്ടും അവൻ കരഞ്ഞില്ല. കവിൾ നിലത്ത് അമരുമാറ് തലചരിച്ച് ക്ഷീണിച്ച മട്ടിൽ സ്വൽപ്പം കിടന്നതേയുള്ളൂ. ആ കിടപ്പിലാണ് അത് കണ്ടുപിടിച്ചത്. എന്താണ്? കുറച്ചു ദൂരെ ഒരു മഷിക്കുപ്പി. ആ പൂച്ച തട്ടിമറിച്ചതാവാം. ചുവന്ന് ചിതറിപ്പരന്ന ഒരു തരം ദ്രാവകത്തിൻ്റെ നടുവിൽ കിടക്കുന്ന അത് കടന്നെടുത്താൽ നല്ലൊരു തമാശയായിരിക്കും. അങ്ങനെ കയ്യെത്താത്ത ഒരു വസ്തുവിനു വേണ്ടി ആ ജീവിതത്തിലെ ആദ്യമായ പുരോഗമനം അവൻ ആരംഭിച്ചു. ഒരു വലിയ ഫിലോസഫി പറഞ്ഞു വയ്ക്കുകയാണ്. കയ്യെത്താത്ത വസ്തുവിനു വേണ്ടിയുള്ള ജീവിതത്തിലെ ആദ്യമായ പുരോഗമനം തുടങ്ങുകയാണ് അവിടെ നിന്ന്. ജീവിതം അങ്ങനെ തുടങ്ങുകയാണ്. ആ സ്ട്രഗിളൊന്ന് വർണ്ണിക്കുന്നുണ്ട് ഇവിടെ. കൈനീട്ടി ആഞ്ഞ് വലിഞ്ഞു നോക്കി, കാൽ കുടഞ്ഞ് ഉന്തിച്ചു, കൈകാലുകൾ കൂട്ടിയിളക്കി തുഴഞ്ഞു. ഒരടി മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കും തോറും രണ്ടടി പുറകോട്ടാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. നമ്മൾ പലരും അതെ, പല കാര്യങ്ങളും നമ്മളിപ്പോഴും ഒരടി മുന്നോട്ട് വയ്ക്കുമ്പോൾ രണ്ടടി പുറകോട്ടാണ്. പക്ഷെ നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല, മതിയാക്കില്ല. നമ്മൾ പിന്നെയും ശ്രമിക്കും, ഡെഫിനറ്റ്ലി നമ്മൾ പിന്നെയും ശ്രമിക്കും. തൻ്റെ കൊച്ചു കിടക്കയിൽ നിന്നും ആ മഷിക്കുപ്പിയിൽ നിന്നും അകന്നകന്ന് ചെളിയും വെള്ളവും കൂടിയ ആ വെറും നിലത്ത് അവൻ മൂന്ന് തവണ വട്ടം ചുറ്റി. എന്നിട്ട് വരുന്നത് വരട്ടെ എന്ന വാശിയോടെ ഒന്നുകൂടി വലിഞ്ഞു. ആശ, ആശ, മുന്നോട്ട് മുന്നോട്ട് ഉദിപ്പിക്കുന്ന ആശ. മഷിക്കുപ്പി മറഞ്ഞപ്പോൾ തകരപാത്രമായി മുന്നിൽ. അതും മാറി അവൻ്റെ ഒരു പഴയ കളിപ്പാട്ടം. ഇങ്ങനെ വിതറിക്കിടക്കുന്ന പല സാധനങ്ങളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഉന്നം വെച്ച് അവൻ നീങ്ങും. ഓരോന്നും കൈക്കലെത്തിയ ഭാവമാണ്. സാഹസികമായ ഈ പരിശ്രമത്തിൽ പിഞ്ചുമേ തളർന്നുപോയി.
കൈകാലുകൾ കുഴഞ്ഞു, തല ഒരു വശത്തേക്ക് ചരിച്ച് തറപറ്റി അവൻ കിടന്നു. ഇപ്പോൾ തൻ്റെ മുമ്പിൽ ലക്ഷ്യമൊന്നുമില്ല. ആ പഴയ ഓർമ്മ പൂർവാധികം ശക്തിയോടെ ഉയരുന്നു. കുഞ്ഞാണ്, കുഞ്ഞിനൊറ്റ ഓർമ്മയേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നേ ഉള്ളൂ. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ തന്നെയാണ്. ആരെയോ എന്തിനെയോ പ്രതീക്ഷിക്കും വിധം അനല്പമായ ഈർഷ്യയോടെ കീഴ്ച്ചുണ്ടുകൾ നീട്ടി വിടർത്തി അമ്മ എന്ന് തോന്നും പോലെ ഒരു അമർന്ന വിതുമ്പൻ. അര പിമ്പോട്ട് പിമ്പോട്ട് ചുളിച്ച് കാൽമുട്ടുകൾ വഴക്കി അസ്വസ്ഥതയോടെ അവൻ ഒന്ന് ഞെളിഞ്ഞു. അത്ഭുതം! നെഞ്ചും വയറും നിലത്തമരാത്ത ഒരു പുതിയ തരം നില, നൂതനമായ കണ്ടുപിടുത്തത്തിൻ്റെ ആവേശം ആ കിടപ്പിൽ അവനുണ്ടായി. ഇടത്തു കൈപ്പടം നിവർത്തുകുത്തി ആദ്യം ഒന്ന് ഉയർന്നു നോക്കി, പിന്നെ വലത് കൈയും തലയും ഒപ്പം ഉയർത്തി. ആഹ, ആടി ആടി അലഞ്ഞലഞ്ഞാണെങ്കിലും ഒടുവിൽ അവനത് പറ്റിച്ചു. പരീക്ഷണം, പരീക്ഷണം, നിരവധി പരീക്ഷണങ്ങളിലൂടെയാണല്ലോ ജീവിതത്തിൻ്റെ വളർച്ച. ഏതു പരാജയവും അവിടെ പരാജയമല്ല, ഏതു പിന്തിരിയലും പിന്മാറ്റമല്ല, ഏതു വിജയവും പൂർണവുമല്ല. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അതിൽ നിന്ന് ഇനിയും ഒന്നിലേക്ക്, ഇങ്ങനെ പരിവർത്തനങ്ങളുടെ ഒരു പരമ്പരയാണ് മനുഷ്യജീവിതം. കൈകുഴഞ്ഞ് ചടഞ്ഞു വീണാലെന്ത്? കാൽ വഴുതി നിലം പൊത്തിയാലെന്ത്? അവസാനം അവൻ ആ നില ഉറപ്പിച്ചു. പേടിച്ചു പേടിച്ച് നിവർന്ന് ആടിയാടി പുറകോട്ട് ചാഞ്ഞ് പൃഷ്ഠഭാഗം നിലത്തൂന്നി കുണ്ടന്മാക്രിയെപ്പോലെ ഒരുതരം ഇരുപ്പിൻ്റെ പ്രാരംഭമട്ട്. നമ്മൾ തുടങ്ങിയത് കുഞ്ഞ് ചരിഞ്ഞു വരുന്നതാണ്, ഇപ്പം ഇരുപ്പിൻ്റെ പ്രാരംഭമട്ടിലെത്തി. വിജയോന്മാദം കൊണ്ട് ആദ്യം അവൻ കിടുകിട ചിരിച്ചു, വീഴ്ചയിലുള്ള ഭീതിയാൽ പിന്നെ ഒന്ന് കരഞ്ഞു. ഇത്ര ഇതേരം കരയാതെ പിടിച്ചു നിന്നു, ഇപ്പോൾ ഒന്ന് കരഞ്ഞു. തനിക്ക് താങ്ങിനായോ തന്നെ അഭിനന്ദിക്കുവാനോ ആരെയോ കാത്തുകൊണ്ട് ആ കണ്ണുകൾ വെമ്പി വിടർന്നു. അതാ ആ ആൾ അരികിൽ തന്നെയുണ്ടല്ലോ. അവൻ്റെ സാമർഥ്യത്തിൽ അഭിമാനിച്ച്, ദൗർബല്യത്തിൽ കരുതി, ഓരോ ചലനത്തിലും പുഞ്ചിരി തൂകുന്ന അവൻ്റെ സർവാശ്രയമായ പ്രിയ രൂപം. അത്ര നേരത്തെ ജയ അപജയങ്ങളും അതിനിടയ്ക്കുണ്ടായ ശോകഹർഷങ്ങളും എല്ലാം മറന്ന് നിസ്സഹായതയോടെ അവൻ കൈനീട്ടി. അമ്മ ആ ചെറു ശബ്ദത്തിലെ വിഷാദവും സന്തോഷവും പരാതിയും പരിഭവവും ലോകത്തുള്ള സമസ്ത വികാരങ്ങളും അടങ്ങിയിരുന്നു. അമ്മയുടെ അഭിനന്ദന ചുംബനങ്ങളിൽ അമർന്ന് അമൃതം നിറഞ്ഞ ആ മാറിലേക്ക് ഒതുങ്ങിയപ്പോൾ അവന് ഇത്രമാത്രമേ ഓർമ്മയുണ്ടായുള്ളൂ. ജീവിതം ഒരു പാൽപ്പുഴയാണ്, അതിലലിഞ്ഞു ചേരുന്ന ഒരു പഞ്ചാരയുമ്മയാണ്. അങ്ങനെ ലളിതാംബിക അന്തർജനത്തിൻ്റെ പഞ്ചാരയുമ്മ ഇവിടെ അവസാനിക്കുകയാണ്. വായിക്കുക, ആസ്വദിക്കുക. മറ്റൊരു കഥയുമായി അടുത്ത ദിവസം.